ഫാമിലിയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനും എന്റെ അമ്മയും പക്കവട ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോ കാണാം. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് കടലമാവ്, 1 കപ്പ് അരിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 5 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 1/6 ഇല പുതിനയില, കറിയാപ്പില, വെള്ളം, ഉപ്പ്, കായം, എണ്ണ. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നേ നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പുതിനയിലയും കൂടെ ഒന്ന് അരയ്ക്കുക. ഇതാണെങ്കിൽ നമുക്ക് മണം വരാൻ വേണ്ടിയാണ്. ഇതിപ്പം 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ അരച്ചത്, ഇത് നമ്മുടെ പക്കാവടയ്ക്ക് ഒരു മണം വരാൻ വേണ്ടിയാണ് നമ്മൾ പുതിനയില ഇട്ടത്. പുതിനയില ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് കുഴയ്ക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് കടലമാവും കടലമാവ് ഫുള്ളിടുക, എന്നിട്ട് അരിപ്പൊടി, നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളമില്ലേ അത് ഒഴിക്കുക, എന്നിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി 1/2 സ്പൂൺ, പിന്നെ 1/2 സ്പൂൺ കായം, ഒരു സ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം നമ്മൾ കുറച്ചെടുക്കുക. എന്നിട്ട് ഇനി നമ്മള് ഇത് കുഴയ്ക്കുന്ന അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം വേണ്ട വരും. അങ്ങനെ നമ്മൾ ഇത് കുഴച്ചെടുത്ത് ഇനി നമുക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോ നല്ലവണ്ണം ഇത് കുഴച്ചേക്കാന്നറിയാം. നമ്മൾ ഇത് തൊടുമ്പോ നമ്മുടെ കൈ പറ്റത്തില്ല. ഇനി നമ്മൾ ഒരു ഇടിയപ്പത്തിന്റെ അച്ചെടുത്തിട്ട് ഇതിന്റെ അകത്തെല്ലാം നമ്മൾ എണ്ണ തേക്കുക, എന്നുവെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാന്. ഇനി ഇതാണ് പക്കാവടയുടെ അച്ച്. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇടാം. നമ്മൾ ഇത് ഇട്ട് ഇനി നമുക്ക് മാവ് ഇതിന്റെ അകത്തോട്ട് വെക്കാം. ഇത്ര എടുത്തു വെച്ച് ഇനി ബാക്കി മാവ് നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് എളുപ്പം അങ്ങ് കട്ടിയാവും. നമ്മൾ ഇത് അടച്ചു വെക്കുക. നമ്മൾക്ക് ആദ്യം കറിയാപ്പില ഇട്ടെന്ന് വെച്ചാൽ ഈ എണ്ണയിലല്ല, ഈ കറിയാപ്പിലയുടെ മണം വരാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം കറിയാപ്പില ഇട്ടത്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ ഫുള്ള് ഇത് നമുക്ക് എടുക്കാം. നമുക്കിത് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ അങ്ങ് വെന്ത് കിട്ടുവേ. നമ്മൾ തീ കുറച്ചിട്ടണം കേട്ടോ. ഞാൻ ഇത് കുറച്ച് കുറച്ചേ ഇടുകയുള്ള. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ
ഇങ്ങനെ പൊള്ളി നമ്മളെടുത്ത് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉപ്പ് എല്ലാം ഉണ്ടോന്ന്. ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുക. എന്റെ അമ്മ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്, ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. മോളല്ലേ ഉണ്ടാക്കിയത്? ഇത് ഞാനും എന്റെ മോളും കൂടാന്ന് ഉണ്ടാക്കുന്നത്. മോന് എരിയുള്ള സാധനം വേണോന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ വന്നു ഇത് ഉണ്ടാക്കാവുന്ന. അങ്ങനെ ഞാൻ അന്നേരം ഉണ്ടാക്കാൻ നേരം വീഡിയോ എടുത്തതാ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി. ഇനി നമുക്കിത് ചെറുതാക്കണം. ഇതിപ്പോ ഇച്ചിരി വലുതായിട്ടല്ലേ ഇരിക്കുന്നത്, ഇനി നമുക്കിത് ചെറുതാക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോ വരുന്ന വരെ ബൈ ടാറ്റാ.